നമസ്കാരം മാഡം. നമസ്കാരം മാഡം. നമസ്കാരം. സുഖമല്ലേ രമേശ്? ആ പോയ സ്ത്രീ ആരാ രമേശ? അയ്യോ, അവരറിയില്ല കൃഷ്ണേട്ടനെ. ഇല്ല, ഞാനിവിടെ വന്നിട്ട് അധിക നാളായില്ലല്ലോ. അയ്യോ, അതാണ് മാധവി തങ്കച്ചി. മാധവി തങ്കച്ചിയോ? അതെ, പാലക്കൽ അമ്മയുടെ അനുജത്തി. എന്ന് വെച്ചാ പാലക്കൽ അമ്മയുടെ അമ്മയുടെ അനുജത്തിയുടെ മകൾ. എന്നിട്ട് മനസ്സിലായില്ല, കുഞ്ഞമ്മയുടെ മോള്. ഓ, അങ്ങനെ. ഇവരെ കുടുംബത്തോടെ അങ്ങ് ദുബായിലാ വർഷങ്ങളായിട്ട്. ഒരു മകളുണ്ട്, കല്യാണം കഴിച്ചതാ. അവരൊക്കെ അങ്ങ് ദുബായിലല്ലേ, വലിയ ബിസിനസ്സുകാരാ. ആ പ്രൗഢിയും തലയെടുപ്പൊക്കെ കണ്ടപ്പോ എനിക്കും തോന്നി ഏതോ വലിയ കക്ഷിയാണെന്ന്. അയ്യോ, ചെറിയ കക്ഷിയൊന്നുമല്ല, ഒരു അവതാരമാ. പാലക്കൽ അമ്മയുടെ ഡബിളാ, ഡബിൾ. സ്നേഹിച്ചാലേ എന്തു സഹായം ചെയ്യും, എതിർത്താലേ വംശനാശം വരുത്തും. ഡേ, കാണുന്നൊന്നുമല്ല അവര്. വേണ്ടി വന്നാലേ ഭൂലോകം എടുത്ത് മറച്ചു വെച്ച് കളയും. അതാ ഈ മാധവി തങ്കച്ചി. ചേച്ചി, എത്ര നാളായി നിന്നെ ഞാനൊന്ന് കണ്ടിട്ട്. ഞാൻ ഡെയിലി വീഡിയോ കോൾ ചെയ്യാറില്ലേ. പിന്നെ നിന്റെ ഒരു വീഡിയോ കോൾ. ഇങ്ങോട്ട് വന്നേ, പാടി ഇങ്ങോട്ട്. വീഡിയോ കോൾ മാത്രം മതിയോ? പിന്നെ കാര്യം, നീ എൻ്റെ ഇളയമ്മയുടെ മകളാണെങ്കിലും നീ എൻ്റെ സ്വന്തം അനുജത്തിയല്ലേ. എന്താടി മലയാളം മണ്ണൊക്കെ മറന്ന് നീ ആ ദുബായിലങ്ങ് ഉറച്ചു പോയോ? കുബൂസ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ നിനക്ക്? എന്തായാലും നിനക്ക് ക്ഷീണമൊന്നുമില്ല, അതുപോലെ തന്നെ ഇരിക്കുന്നു. താങ്ക് യു. അതെ ചേച്ചി, അങ്ങനെ തന്നെയാ, ഒരു മാറ്റവും. പിന്നെ മന്ദാകിനിയും ഭർത്താവും മകനും? അവർക്ക് വിശേഷമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. കൊച്ചുമോൻ സ്കൂളിൽ പോകുന്നില്ലേ? ഉണ്ട്. പിന്നെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നീ അറിയുന്നില്ലേ? എല്ലാം അറിഞ്ഞു, അറിഞ്ഞുകൊണ്ടുവരിക്കുന്നു. എന്താ ചേച്ചി ഇങ്ങനെ? കാവ്യ ഇത്രയ്ക്കങ്ങ് മാറിപ്പോയോ? കാവ്യ അവൻ മയക്കെടുത്തിരിക്കുക മാധവി. ആ കൃഷ്ണ